ആസ്മ മൂലമുള്ള ശ്വാസതടസ്സം എങ്ങനെ പരിഹരിക്കാം? മരണകാരണമായേക്കാവുന്ന ശ്വാസതടസ്സം പൊതുവെ ആസ്മ മൂലമുള്ള ശ്വാസതടസ്സമായാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത്തരം കേസുകളിൽ 25% മാത്രമേ ആസ്മ മൂലം ഉണ്ടാകുന്നുള്ളൂ. ഹൃദ്രോഗ കാരണങ്ങൾ കൊണ്ടാണ് മിക്കപ്പോഴും ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. ഭയവുമായി ഇതിന് ബന്ധമുണ്ട്. മാത്രമല്ല, ഭയം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. ഇനി പറയുന്ന ശരീരസ്ഥാനങ്ങളിലെ റിസപ്റ്ററുകളാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുത്തുന്നത്. ശ്വാസനാളത്തിന്റെ മുകളറ്റം, ശ്വാസകോശങ്ങൾ, നെഞ്ചിന്റെ ഉൾഭിത്തി, തലച്ചോറിലെ ഓട്ടോണോമിക് കേന്ദ്രങ്ങൾ, മോട്ടോർ കോർട്ടെക്സ്. പെട്ടെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടാൽ എന്തു ചെയ്യാനാകും? ഭയപ്പെടാതെ ശാന്തമായിരിക്കുവാൻ ശ്രമിക്കുക. ഒരു തുറന്ന സ്ഥലത്തേക്കോ കാറ്റ് കിട്ടുന്നിടത്തേക്കോ മാറുക. നിവർന്നിരുന്ന് നിയന്ത്രിച്ച് ശ്വാസം ഉൾക്കൊള്ളുക. തോൾഭാഗവും നെഞ്ചിന്റെ മേൽഭാഗവും അയച്ച് ഡയഫ്രമാറ്റിക് ബ്രീതിങ് ചെയ്യുക. ഇതിന് ബെല്ലി ബ്രീത്തിങ് എന്നും ഡീപ് ബ്രീത്തിങ് എന്നും പറയും. നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയ്ക്കുള്ള ഡയഫ്രമാണ് ഇത്തരം ബ്രീത്തിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ വയറുഭാഗം ഉയരുകയും താഴുകയും ചെയ്യും. അപ്പോൾ നെഞ്ചുഭാഗം വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യില്ല. മുൻപെപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചപ്പോൾ മരുന്നോ ഇൻഹെയിലറോ ഉപയോഗിച്ചത് ഉപകാരപ്രദമായിരുന്നെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ചില കേസുകളിൽ ആസ്പത്രിയിൽ പോയി ഹൈ ഫ്ലോ ഓക്സിജൻ സ്വീകരിച്ചാലേ സ്ഥിതി നിയന്ത്രിക്കാനാകൂ. ഗുരുതരമായ സന്ദർഭങ്ങളിൽ മൂലകാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുക തന്നെ വേണം.